നമസ്കാരം. ജ്യോതിഷത്തിലെ കാണാപ്പുറങ്ങൾ തേടുന്ന പ്രണവത്തിലേക്ക് എല്ലാ മാന്യ പ്രേക്ഷകർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ പറയുന്നത് എറണാകുളം ജില്ലയിൽ മൂവാറ്റുപുഴ താലൂക്കിൽ വാഴക്കുളം പൈനാപ്പിൾ സിറ്റിക്ക് അടുത്ത് കല്ലൂർക്കാട് കല്ലൂർ പേരമംഗലത്ത് തിരുപേരമംഗലത്തപ്പൻ്റെ തിരുസന്നിധിയിൽ പ്രണവമലയിലെ വിനായക ചതുർത്ഥിയും അതോടൊപ്പം തന്നെ പ്രണവമലയിലെ ആണ്ടിപ്പണ്ടാര തിരുസ്വരൂപത്തിൻ്റെ ഷഷ്ടിയും ഒന്നു ചേർന്ന ഒരറിയിപ്പാണിത്. കൃത്യമായി വീഡിയോ ശ്രവിക്കുക. കാരണം ജീവിതം രക്ഷപ്പെടണമെന്ന് ആഗ്രഹിച്ചു വരുന്ന ഏതൊരാൾക്കും ജാതിമത ഭേദമില്ലാതെ അയിത്തമോ അനാചാരമോ ഉച്ചനീചത്വങ്ങളോ ഒന്നുമില്ലാതെ രാഷ്ട്രീയപരമായ മതപരമായ യാതൊരുവിധ വേർതിരിവുകളുമില്ലാതെ എല്ലാ മനുഷ്യർക്കും തുല്യ പ്രാധാന്യം നൽകി സർപ്പക്ഷേത്രത്തിൽ നിലവറയ്ക്കകത്ത് പ്രവേശനം നൽകുന്ന ലോകത്തിലെ തന്നെ ഏകക്ഷേത്ര സന്നിധിയാണ് തിരുപേരമംഗലത്തപ്പൻ്റെ തിരുസന്നിധി. മറ്റുള്ളവർക്കൊക്കെ അവിടെ ജാതി നോക്കി ചെളിക്കുളത്തിൽ കുളിച്ചിട്ടൊക്കെ വേണം അകത്തേക്ക് ചെല്ലാൻ. ഇവിടെ അങ്ങനെ ഒരു സംഭവമില്ല. ജാതീയമായ ഒരു വേർതിരിവുകളും മതപരമായ ഒരു വേർതിരിവുകളുമില്ല. ഏതൊരു മനുഷ്യനും ഇവിടെ വന്ന് രക്ഷപ്പെടാൻ സാധിക്കും. അപ്പോൾ തിരുപേരമംഗലത്തപ്പൻ്റെ തിരുസന്നിധിയിൽ പ്രണവമലയിൽ 11-ാം തീയതിയാണ് വിനായക ചതുർത്ഥി ആഘോഷം നടക്കുന്നത്. അപ്പോൾ ഈ വിനായക ചതുർത്ഥിയുടെ ഏറ്റവും വലിയ പ്രത്യേകത വൈശാഖ മാസത്തിലെ വിനായക ചതുർത്ഥിയാണ്. വൈശാഖമാസം എന്ന് പറയുമ്പോൾ നോർത്ത് ഇന്ത്യയിൽ പല സംസ്ഥാനങ്ങളിലും നമ്മുടെ ഇവിടെ പുതുവർഷം പിറക്കുന്ന പോലെ ചിങ്ങമാസം അല്ലെങ്കിൽ മേടമാസം ആചരിക്കുന്ന പോലെ തന്നെയാണ്. പഞ്ചാബിലാണെങ്കിൽ അവിടെ കൊയ്ത്തുത്സവത്തിൻ്റെ ബാക്കിയുള്ള സമയത്തെ ആ ഒരു സമൃദ്ധിയുടെ ഉത്സവമായിട്ടാണ് കണക്കാക്കുന്നത്. അതേപോലെ തന്നെ വൈഷ്ണവ ക്ഷേത്രങ്ങളിൽ വലിയ ആരാധന നടത്തുന്ന സമയം, ഇതെല്ലാം വൈശാഖമാസത്തിൻ്റെ പ്രത്യേകതയാണ്. അതേപോലെ തമിഴ്നാട്ടിലാണെങ്കിൽ വൈശാഖമാസം വൈകാശിയിൽ ആഘോഷിക്കുന്നു. അതുതന്നെ വിശാഖത്തിൽ പിറന്ന വിശാഖൻ എന്ന് പറയുന്നത് ആണ്ടിപ്പണ്ടാര തിരുസ്വരൂപത്തിനെയാണ്, മുരുകനെയാണ് ഈ പറയുന്നത്. അപ്പോൾ തീർച്ചയായിട്ടും ഈ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്നവർ ഇതിൻ്റെ പിന്നിലേക്ക് വരുന്ന കാര്യങ്ങളെല്ലാം കൃത്യമായിട്ട് വഴിപാടുകൾ ചെയ്ത് ജീവിതം രക്ഷപ്പെടുത്തുവാൻ നോക്കുക. അതേപോലെ തന്നെയാണ് 10-ാം തീയതി അക്ഷയതൃതീയ കൊണ്ടാടുകയാണ് നമ്മുടെ കേരളത്തിൽ. എന്താണ് അക്ഷയതൃതീയ? അക്ഷയതൃതീയയുടെ എന്ന് സ്വർണം വാങ്ങിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഒരുപാട് സ്വർണം കുമിഞ്ഞുകൂടും എന്ന പരസ്യത്തിലൂടെ 2003 മുതലാണ് ജ്വല്ലറിക്കാർ ജനങ്ങളിൽ നിന്ന് പൈസ കൂടുതൽ ഈടാക്കാനുള്ള ഒരു അവസരമായി പ്രയോജനപ്പെടുത്തുന്നത്. നിങ്ങളൊന്ന് മാറി ചിന്തിക്കൂ, ഈ അക്ഷയതൃതീയയിൽ സ്വർണം വാങ്ങുന്നതിന് പകരം സ്വർണം ഒന്ന് വിറ്റ് നോക്കിയാലോ? അപ്പോൾ നമുക്ക് കൂടുതൽ ലാഭം കിട്ടി, അടുത്ത 2-3 ദിവസം കഴിയുമ്പോൾ വില കുറഞ്ഞ് വാങ്ങിയാൽ എങ്ങനെ ഉണ്ടാകും? അപ്പോൾ സ്വർണം എപ്പോൾ വാങ്ങിയാലും വളരെ നല്ലത് തന്നെയാണ്, കാരണം നല്ലൊരു നിക്ഷേപമാണ്. പക്ഷേ കടം വാങ്ങി ഒരു കാരണവശാലും സ്വർണം വാങ്ങരുത്, കാരണം കടം വാങ്ങി അവസാനം കടക്കെണിയിലേക്ക് പോകുന്ന ഒരു മാർഗമാകരുത്. അക്ഷയതൃതീയയിൽ സ്വർണം വാങ്ങുന്ന ഒരു സംഭവം ഇത് തന്നെ. കനകധാരാ സ്തോത്രം ചൊല്ലി സ്വർണ്ണ നെല്ലിക്ക വീഴിച്ചു എന്ന മണ്ടത്തരത്തെ പിന്തുടർന്നുകൊണ്ട് പലരും 108, 108, 10,000, 10,000, 10,000 കനകധാരാ സ്തോത്രം ചൊല്ലിയിട്ട് ഏതെങ്കിലും ഒരാൾക്ക് സ്വർണ്ണ നെല്ലിക്ക പോയിട്ട് സാധാ നെല്ലിക്ക വീണ് കിട്ടിയിട്ടുണ്ടോ? ഇല്ല. അപ്പം കഥകളെല്ലാം കഥകളാണെന്ന് മാത്രം മനസ്സിലാക്കുക. യഥാർത്ഥ ഈശ്വര വഴിയിലൂടെ സഞ്ചരിച്ചാൽ ഏതൊരു മനുഷ്യർക്കും സാമ്പത്തികമായി ഉന്നതിയിലെത്താൻ സാധിക്കും. മണ്ടത്തരങ്ങളെല്ലാം ഒഴിവാക്കുക. നിങ്ങൾ യുക്തിവാദിയാണെന്നൊക്കെ പറയുമ്പോൾ യുക്തി എന്ന് പറയുന്നത് എന്താ? നമ്മുടെ ബുദ്ധിക്ക് നിരക്കുന്ന രീതിയിൽ തെളിവ് സഹിതം കാണിക്കാൻ പറ്റുന്നതാണ് യുക്തിവാദം എന്ന് പറയുന്നത്. ഞാനൊരു യുക്തിവാദിയായ ജ്യോത്സ്യനാണ്, അല്ല ചുമ്മാ ചുമ്മാ ജ്യോത്സ്യനല്ല. നമുക്ക് എന്തും തെളിയിക്കാൻ സാധിക്കും. ഇപ്പോൾ ഇവിടെ ഒന്ന് ആവാഹന പൂജ നടത്തിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് 100 കിട്ടിയാൽ 110 ചിലവാകുന്ന ഒരവസ്ഥ, കൈകാൽ വേദന, ശരീരം വേദന, കണ്ണ് ചൊറിയുക, കണ്ണ് ചൂടാവുക, ഇങ്ങനെയുള്ള അവസ്ഥയെല്ലാം ഒടി വെട്ടി ഒഴിയുന്ന നിമിഷം മാറിയിട്ടുണ്ടാവും. അപ്പോൾ നമുക്കിവിടെ ഒടി ഉച്ചാരണം ചെയ്യണമെങ്കിൽ 3.5-4 മണിക്കൂറാണ് എടുക്കുന്നത്. അപ്പോൾ നിങ്ങൾ ഈ അടുത്ത ദിവസങ്ങളിലൊക്കെ വൈറലായ ഒരു വീഡിയോ കണ്ടിട്ടുണ്ടാവും, 3 മിനിറ്റിനുള്ളിലാണ് അവിടെ ഒടി ഉച്ചാരണം ചെയ്യുന്നത്. അപ്പോൾ അവിടെയുള്ള ആളുകൾ, നമ്മുടെ കണ്ണൂർ ഭാഗത്തു നിന്നുള്ള ആളുകൾ നമ്മുടെ ക്ഷേത്രാങ്കണത്തിൽ ആവാഹന പൂജയിൽ വന്ന് ഒടി ഉച്ചാരണം ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ ആ ക്ഷേത്രത്തിലേക്ക് പോകാറില്ല. കാരണം എന്താ, ഇവിടെ വരുമ്പോഴാണ് ഒടി എന്ന് പറയുന്നത് ഉച്ചാടനം ഇങ്ങനെയാണെന്നും അത് മാറ്റിക്കഴിയുമ്പോൾ മാറ്റുന്ന നിമിഷം തന്നെ അതിൽ വ്യത്യാസം വരുമെന്നും, അല്ലെങ്കിൽ 7 ദിവസത്തിനുള്ളിൽ 40 പടർ വാങ്ങിച്ച് തിളപ്പിച്ച് കുളിക്കുന്ന വെള്ളത്തിലൊഴിച്ച് കുളിച്ചു കഴിയുമ്പോൾ ശരീരസുഖവും അതേപോലെ ആവശ്യമില്ലാതെ പൈസ ലാവുന്ന ആ അവസ്ഥയെല്ലാം മാറിപ്പോകുമെന്നുള്ള ഒരു സത്യം നഗ്നനേത്രങ്ങൾ കൊണ്ട് കണ്ണുകൊണ്ട് ഇതാണ് യഥാർത്ഥത്തിലുള്ള യുക്തിവാദമെന്ന് തിരിച്ചറിയുക. അപ്പോൾ തിരിച്ചറിവുകളായിരിക്കണം ജീവിതത്തിൽ വിജയം നേടാൻ ഉപകരിക്കുക. അപ്പോൾ ഏതൊരാൾക്കായാലും ജീവിതത്തിൽ വലിയ പ്രശ്നങ്ങളുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങളിവിടെ പറയുന്ന 4 കാര്യങ്ങൾ, ധർമ്മദേവതാ പ്രീതി, പിതൃപ്രീതി, വീടിൻ്റെ വാസ്തു ശരിയാക്കുക, ബാധാദോഷങ്ങൾ ആവാഹിച്ച് കളയുക,
ഈ നാല് കാര്യങ്ങൾ ചെയ്തു കഴിഞ്ഞാൽ ഏതൊരാൾക്കും ജീവിതം തിരിച്ചു പിടിക്കാൻ സാധിക്കുമെന്ന് യാഥാർത്ഥ്യം അറിയുക. അതിലേക്ക് എത്താൻ പറ്റാത്തവരാണെങ്കിൽ ആദ്യമായിട്ട് ഒരു ചരട് വാങ്ങി ധരിക്കുക. ചരടിലൂടെ നമുക്ക് 27 ദിവസം മുന്നോട്ട് പോകാം. അതിൻ്റെ ഇടയിൽ 5,100 രൂപ അയച്ചെന്നൊരു ഗണപതി അലസം വാങ്ങി ധരിച്ച് പിന്നീട് എല്ലാ മാസവും 1,090 രൂപയുടെ വഴിപാട് നടത്തി വ്രതശുദ്ധിയോട് പകൽ സമയങ്ങളിൽ മുന്നോട്ട് പോയാൽ 1.5 വർഷം വരെ ഏലസിലൂടെ മുന്നോട്ട് പോകാം. അതിൻ്റെ ഇടയിലൂടെ നിന്ന് വാസ്തു നോക്കി അതുകൂടി ക്ലിയർ ചെയ്യുന്ന കണ്ടീഷനിലാണെങ്കിൽ തീർച്ചയായിട്ടും ഏതൊരു പ്രശ്നപരിഹാരത്തിനും നിങ്ങൾക്ക് ശ്രീകൃഷ്ണ വാസ്തു ജ്യോതിശാലയത്തിൻ്റെ കീഴിൽ പ്രണവമലയിൽ വന്ന് ഭഗവാന്മാരുടെ മുമ്പിലിരുന്ന് ആവാഹന പൂജയിൽ പങ്കെടുത്തുകൊണ്ട് ഇനിയുള്ള കാലം ജീവിത സമൃദ്ധിയോടുകൂടി മുന്നോട്ട് പോകുവാൻ സാധിക്കും എന്ന യാഥാർത്ഥ്യം തിരിച്ചറിയുക. അതേപോലെ തന്നെയാണ് പ്രണവമലയിലെ വൈശാഖമാസത്തിലെ വിനായക ചതുർത്ഥിയിൽ നിങ്ങൾക്ക് ഇവിടെ 8 ഗണപതിമാർ, 11 തൃക്കരങ്ങളോടൊരു മഹാഗണപതി, പെട്ടെന്ന് കാര്യങ്ങൾ സാധിക്കുന്നതിന് ക്ഷിപ്രഗണപതി, ബലാബല കാര്യങ്ങൾക്ക് ദമ്പതികൾ തമ്മിലുള്ള കലഹങ്ങൾ ഒഴിവാക്കുന്നതിനും ശക്തി ഗണപതി, പരീക്ഷാ ജയങ്ങൾക്കും ഓഫീസ് കാര്യങ്ങൾ പെട്ടെന്ന് നടക്കുന്നതിനും വിദേശ ജോലികൾക്കും കാര്യസിദ്ധി ഗണപതി, നമുക്ക് അസുഖങ്ങൾ മാറിക്കിട്ടുന്നതിനും രോഗം കണ്ടുപിടിക്കുന്നതിനും അതേപോലെ തന്നെ ഭക്ഷണങ്ങൾക്ക് നല്ല രുചി ഉണ്ടാക്കുന്നതിനും നവനീത ഗണപതി, ഓർമ്മയിൽ മുങ്ങിക്കുളിക്കുന്നതിന് ഏതൊരു കാര്യങ്ങളും പരീക്ഷാ ജയങ്ങൾക്കും അതേപോലെ വീടുകളിൽ വെച്ചു പോയ സാധനങ്ങൾ മറന്നുപോയതൊക്കെ ഉണ്ടെങ്കിൽ പെട്ടെന്ന് കണ്ടെത്തുന്നതിന് ഓർമ്മ നമുക്കെപ്പോഴും ഉണ്ടാകുന്നതിന് വേണ്ടി ഏകാക്ഷരി ഗണപതി, കുടുംബകലഹങ്ങൾ ഒഴിവാക്കുന്നതിന്, അടുക്കള സമൃദ്ധി ഉണ്ടാക്കുന്നതിന്, ദാരിദ്ര്യം ഒഴിവാക്കുന്നതിന് വേണ്ടി ഉദ്ദിഷ്ട ഗണപതി, 13 വയസ്സുവരെയുള്ള കുട്ടികൾക്ക് ബാലചപലത, അതുമൂലം നമുക്കുണ്ടാകുന്ന മാതാപിതാക്കളുടെ ശല്യങ്ങളൊക്കെ ഒഴിവാക്കുന്നതിന്, കുട്ടികളുടെ സ്വഭാവ രൂപീകരണത്തിന്, നല്ലൊരു കുഞ്ഞു പിറക്കുന്നതിനും വേണ്ടി ബാലഗണപതി. ഇങ്ങനെയാണ് ഇവിടുത്തെ 8 ഗണപതി ഭാവങ്ങൾ. ലോകത്തിൽ തന്നെ ആദ്യമായിട്ട് ഒരു കുടക്കീഴിൽ അഷ്ടഗണപതിമാർ വിളങ്ങുന്നത് തിരുപേരമംഗലത്തപ്പൻ്റെ തിരുസന്നിധിയിൽ പ്രണവമലയിൽ മാത്രമാണെന്ന ആ ഒരു യാഥാർത്ഥ്യം തിരിച്ചറിയുക. അപ്പോൾ ഇവിടേക്ക് വന്ന് നമുക്ക് പ്രണവമലയിലേക്ക് വന്ന് നേരിട്ട് വന്ന് തന്നെ തിരുപേരമംഗലത്തപ്പന് ഒരു 10 രൂപയുടെ അർച്ചന നടത്താം. 8 ഗണപതിമാർക്ക് നാളികേരം ഉരുട്ടിക്കൊണ്ട് 3 പ്രാവശ്യം ശ്രീകോവിലിന് ചുറ്റും ഉരുട്ടിക്കൊണ്ട് നാളികേരം എറിഞ്ഞുടയ്ക്കാം. ഒരു നാളികേരത്തിന് 25 രൂപയാണ്. അപ്പോൾ എത്ര ചിലവ് വരുന്നത്? പിന്നെ 11 രൂപ തലയ്ക്ക് വെഞ്ഞ് ഓരോ ഗണപതിമാർക്കും മണ്ഡലത്തിലിട്ട് പ്രാർത്ഥിക്കുക, എൻ്റെ ജീവിതം ഒന്ന് രക്ഷപ്പെടുത്തി തരണമെന്ന പ്രാർത്ഥനയോടുകൂടി. അങ്ങനെ വിനായക ചതുർത്ഥി നടന്ന് 8 ഗണപതിമാർക്ക് ചെയ്യണമെങ്കിൽ 200 രൂപ നാളികേരത്തിനും, പിന്നെ 11 രൂപ വെച്ച് തലക്കുഞ്ഞിയുടെ 288 രൂപ, പേരമംഗലത്തപ്പിന് ഒരു അഭിഷേകം 10 രൂപയുടെ ജലാഭിഷേകം അല്ലെങ്കിൽ ഒരു അർച്ചന, അപ്പോൾ അങ്ങനെ നടത്തി കഴിയുമ്പോൾ 498 രൂപ, ബാക്കി 2 രൂപ ഭഗവാന് പേരമംഗലത്തപ്പിന് ഭണ്ഡാരത്തിലുള്ള. അങ്ങനെ 500 രൂപ മുടക്കിയാൽ പോലും ഏതൊരാൾക്കും ജീവിതം തിരിച്ചു പിടിക്കാൻ സാധിക്കുന്നതാണ് വിനായക ചതുർത്ഥി. 11-ാം തീയതിയാണ് ആഘോഷിക്കുന്നത്. തീർച്ചയായിട്ടും നേരിട്ട് വരാൻ പറ്റാത്തവർ ഓൺലൈനായിട്ട് ചെയ്യാൻ സാധിക്കും. അപ്പോൾ അതിൻ്റെ കൂടെ നിങ്ങൾക്ക് 200 രൂപയാണ് കൂടുതൽ വരുന്നത്. അപ്പോൾ നമ്മൾ മുമ്പ് പറഞ്ഞത് നേരിട്ട് വന്ന് ചെയ്യുമ്പോൾ 300 രൂപയുടെ ചിലവ് വരുള്ളൂ, കാരണം 288 രൂപ, പിന്നെ 10 രൂപ തിരുപേരമംഗലത്തപ്പൻ്റെ തിരുസന്നിധിയിലേക്ക് വഴിപാട്, 298, 2 രൂപ നേർച്ചയും കൂടി 300 രൂപ വരും. ഓൺലൈൻ ആണെങ്കിൽ നമുക്കത് 200 രൂപ അഡീഷണൽ വരും, 500 രൂപ ഓൺലൈൻ ചെയ്യുമ്പോഴാണ് ചിലവ് വരുന്നത്. തീർച്ചയായിട്ടും ഈ അവസരം പ്രയോജനപ്പെടുത്തുക. പിന്നെ അതേപോലെ തന്നെ 8 ഗണപതിമാർക്ക് നാളികേരം മുട്ടർക്കൽ നടത്താം. വിനായക ചതുർത്ഥി ആണ്ട് 800 രൂപയ്ക്ക് കൂടെ തിരുപേരമംഗലത്തപ്പനും ഒരു നാളികേരം മുട്ടർക്ക്, അപ്പോൾ 900 രൂപയുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് നാളികേരം മുട്ടർക്കൽ നടത്താം. അതേപോലെ 8 ഗണപതിമാർക്ക് നിങ്ങൾക്ക് 21 ഗണപതി ഹോമം തനിയെ നടത്താം. ഒരു ക്ഷേത്രത്തിൽ നടത്തണമെങ്കിൽ 3,500 രൂപ, അപ്പോൾ 8 ക്ഷേത്രത്തിൽ നടത്തണമെങ്കിൽ 28,000 രൂപ. ഏതൊരു കാര്യവും ജീവിതത്തിൽ റിവേഴ്സ് ചെയ്യാൻ സാധിക്കും വിനായക ചതുർത്ഥി തന്ന 8 ഗണപതി ക്ഷേത്രങ്ങളിലും ഇങ്ങനെയുള്ള ഹോമങ്ങൾ നടത്തിയാൽ. ഇത് തന്നെ സാധാ ഗണപതി ഹോമം ഒരു ക്ഷേത്രത്തിൽ നടത്തണമെങ്കിൽ നിങ്ങൾക്ക് 800 രൂപയ്ക്ക് നടത്താൻ സാധിക്കും. അപ്പോൾ 6,400 രൂപയാണെങ്കിൽ ഒറ്റയ്ക്ക് നടത്താം, അതല്ലെങ്കിൽ 100 രൂപ വെച്ച് 8 സ്ഥലങ്ങളിലേക്ക് നടത്തി 800 രൂപയ്ക്കും സാധാ ഗണപതി ഹോമം 800 രൂപയ്ക്ക് നടത്താൻ സാധിക്കും. അതോടൊപ്പം തിരുപേരമംഗലത്തപ്പന് ഒരു മുട്ടർക്ക് നടത്തും, അപ്പോൾ 900 രൂപയുണ്ടെങ്കിൽ ആ വഴിപാട് സമ്പൂർണ്ണമാകും. അതേപോലെ തന്നെയാണ് 108 ഗണപതി ഹോമം. ഒരു ഗണപതിക്ക് ചെയ്യാൻ 15,000 രൂപയാണ്, 8 ഗണപതിമാർക്ക് 120,000. അങ്ങനെ 120,000 അടച്ച് ഒരുപാട് വഴിപാടൊക്കെ ചെയ്ത് വളരെ സമ്പന്നതയിലെത്തി ഒരുപാട് ആളുകളുണ്ട്. ഇത് തന്നെ സാധാരണക്കാർക്ക് പാക്കേജായിട്ട് നിങ്ങൾക്ക് ഒരു ഗണപതിക്ക് 108 ഗണപതി ഹോമം ചെയ്യാൻ 1,000 രൂപ, 8 ഗണപതിമാർക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് 8,000 രൂപ. അപ്പോൾ ഈ സുവർണാവസരം നല്ല രീതിയിൽ പ്രയോജനപ്പെടുത്താം. അതേപോലെ തന്നെയാണ് 8 ഗണപതിമാർക്കും ഇന്നത്തെ ദിവസം ആയുധ സമർപ്പണം നടത്താം. ഒരു ആയുധത്തിന് 50 രൂപ എന്ന നിരക്കിലാണ് ചെയ്യാൻ സാധിക്കുക. ഒരു ഗണപതിക്ക് 8 ആയുധങ്ങളുണ്ട്. അത് ഓൺലൈനായിട്ട് ചെയ്യുമ്പോൾ ഓരോ ഗണപതിക്കും 100 രൂപ അഡീഷണൽ അടയ്ക്കേണ്ടി വരും. അല്ലാത്ത ദിവസമൊക്കെ ഒരു ആയുധത്തിന് 100 രൂപയാണ് വരുന്നത്. അപ്പോൾ ഇങ്ങനെയുള്ള വഴിപാടുകളെല്ലാം ഈ ദിവസങ്ങളിൽ നല്ല രീതിയിൽ ഫലപ്രാപ്തി കൂടുതൽ കിട്ടുന്ന ദിവസമാണ്. പിന്നെ അപ്പം, അട, ഇതെല്ലാം ഭഗവാന്മാർക്ക് ഗണപതിക്ക് നിവേദിക്കാം. അതേപോലെ തന്നെയാണ് അവല്, അതേപോലെ തിരുമധുര നിവേദ്യം, അത്താഴ നിവേദ്യം, അതേപോലെ അഭിഷേകങ്ങൾ, ഇതെല്ലാം വിനായക ചതുർത്ഥി ദിവസം നടത്തി കഴിഞ്ഞാൽ വലിയ ഗുണം തന്നെ നിങ്ങളുടെ ജീവിതത്തിലുണ്ടാകും. അപ്പോൾ നമുക്കെപ്പോഴും ജീവിതം തകർന്നു പോകാതിരിക്കുന്നതിനും ജീവിതം തിരിച്ചു പിടിക്കുന്നതിനും വേണ്ടിയാണ് ഈ വഴിപാടുകളെല്ലാം പറഞ്ഞു തരുന്നത് എന്ന ഒരു യാഥാർത്ഥ്യം നിങ്ങൾ തിരിച്ചറിയുക. അതേപോലെ തന്നെയാണ് ഷഷ്ടി വരുന്നു.
ഷഷ്ടി 13-ാം തീയതി തിങ്കളാഴ്ചയാണ്. അത് വൈശാഖത്തിൽ പിറന്ന വിശാഖനാണ്. ആണ്ടിപ്പണ്ടാരത്തിരു സ്വരൂപം മുരുകൻ്റെ 6 ഭാവങ്ങളിൽ അത്യുഗ്ര അനുഗ്രഹ ശക്തി നൽകുന്ന ഭാവമാണ് ആണ്ടിപ്പണ്ടാരത്തിരു സ്വരൂപം. ആണ്ടിപ്പണ്ടാരത്തിരു സ്വരൂപത്തെ ദർശിക്കണമെങ്കിൽ നിങ്ങൾ പഴനിയിൽ പോകണം. അത് വ്യാഴാഴ്ച പുലരുന്നതിന് മുമ്പ്, അതാണെങ്കിൽ ആണ്ടിയെ ദർശിച്ചു കഴിഞ്ഞാൽ പിന്നുള്ള കാലം തെണ്ടി നടക്കും എന്ന് പറഞ്ഞുകൊണ്ട് നിങ്ങളെ ആരും ദർശിക്കാൻ വിടുകയില്ല. അപ്പോൾ നമുക്കിവിടെ പ്രണവമലയിലെത്തിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് ആണ്ടിപ്പണ്ടാരത്തിരു സ്വരൂപം, സദാ ആണ്ടിയായിരിക്കുന്ന മുരുകസ്വരൂപത്തെ കണ്ട് പ്രാർത്ഥിച്ച് 41 അല്ലെങ്കിൽ 51 അല്ലെങ്കിൽ 108 വീടുകളിലെല്ലാം അല്ലെങ്കിൽ 1008 വീടുകളിലെല്ലാം പിച്ച തെണ്ടി കൊണ്ടുവന്ന് അതിൽ നിന്ന് കിട്ടുന്ന പൈസയിൽ നിന്ന് വണ്ടിക്കാശും ഭക്ഷണവും കഴിച്ച് ബാക്കി ഭഗവാന് ഭണ്ഡാരത്തിൽ കൊണ്ടിടുകയും വഴിപാട് നടത്തുകയും ചെയ്തു കഴിഞ്ഞാൽ ഏതൊരാൾക്കും ഭൂമി ലഭിക്കും, ഭവന നിർമ്മാണത്തിന് സാധിക്കും. എന്തിനേറെ പറയുന്നു, ഇവിടെ പൂജിക്കാമെന്നൊരു പൂജാരിക്ക് ഒരു ഗതിയും പരഗതിയില്ലാതെ വന്നിട്ട് അവന് സ്വന്തം പെട്ടെന്ന് തന്നെ വീട് കിട്ടി ഭഗവാന്റെ കയ്യിൽ നിന്നും. അങ്ങനെ വീട് കിട്ടി കഴിഞ്ഞപ്പോൾ പിന്നെ അവൻ ഇവിടുന്ന് പൂജ ഒഴിവാക്കി പോയി. കാരണം ഒന്ന് ആലോചിക്കുക, മനുഷ്യർക്ക് ഇത്രയേ ഉള്ളൂ, ഒന്നും ലക്ഷ്യം നേടിക്കഴിഞ്ഞാൽ പിന്നെ ഈ വഴിയിൽ ഒരൊറ്റെണ്ണം ഉണ്ടാവില്ല. അതേപോലെ തന്നെ പലരും ഷഷ്ടിക്ക് വ്രതം അനുഷ്ഠിച്ച് 6 ദിവസമൊക്കെ വ്രതം അനുഷ്ഠിച്ച് അങ്ങനെ ഒരുപാട് കഷ്ടപ്പെടുന്ന ആളുകളുണ്ട്. നമ്മുടെ രീതിയിൽ ഭാര്യാഭർത്തൃ ബന്ധം അനുഷ്ഠിക്കുന്ന സ്ത്രീകളൊന്നും ഷഷ്ടി വ്രതം അനുഷ്ഠിക്കാൻ പാടില്ല എന്നാണ് നമ്മുടെ ജ്യോതിഷം അനുശാസിക്കുന്നത്. അതെല്ലാം വിട്ട സ്ത്രീകൾ മാത്രമേ ഇതെല്ലാം ചെയ്യാൻ പാടുള്ളൂ. പാർവതീദേവി മുരുകൻ ബ്രഹ്മഹത്യാപാപം അടിച്ചതിന് ശേഷം, അതായത് ബ്രഹ്മാവിൻ്റെ തല നുള്ളിക്കളഞ്ഞത്, വെറുതെ അല്ല തല നുള്ളിയത്, ഓംകാരത്തിൻ്റെ പൊരുൾ തേടിയുള്ള യാത്രയിൽ, പ്രണവമന്ത്രത്തിൻ്റെ അർത്ഥം തേടിയുള്ള യാത്രയിൽ അഹന്തമൂത്ത ബ്രഹ്മദേവനതിൻ്റെ ഉത്തരം പറയാൻ പറ്റാതെ വന്നപ്പോൾ, ജ്ഞാനിയായ ബ്രഹ്മദേവന് അതിൻ്റെ ഉത്തരം പറയാൻ പറ്റാതെ വന്നപ്പോൾ ബാലനായ മുരുകൻ ഈ അഹന്തമൂത്തിരിക്കുന്ന 4-ാമത്തെ തല നുള്ളിയെടുക്കുന്നു. അതിലൂടെ മുരുകന് ബ്രഹ്മഹത്യാപാപം പിടിപെടുകയും ഭഗവാൻ നാഗരൂപിയായി മാറുകയും ചെയ്യുന്നു. അങ്ങനെ നാഗരൂപിയായിരിക്കുന്ന ഭഗവാനെ തിരികെ കൊണ്ടുവരുന്നതിന് വേണ്ടിയാണ് ദേവി പാർവതി ഷഷ്ടിവ്രതം ആചരിച്ചത് എന്നാണ് പുരാണങ്ങൾ പറയുന്നത്. അതിൻ്റെ അനുസ്മരണമായിട്ടാണ് പലരും ഷഷ്ടിവ്രതം ആചരിക്കുന്നത്. അപ്പോൾ നമുക്ക് പ്രണവമലയിൽ നിങ്ങൾ ഷഷ്ടിക്ക് വ്രതം അനുഷ്ഠിക്കാം. അതായത് ഭക്ഷണം കഴിക്കാം, നോൺ വെജ് ഒഴിവാക്കാം, 3 ദിവസമോ 1 ദിവസമോ 6 ദിവസമൊക്കെ വ്രതം അനുഷ്ഠിക്കാം. അതിനേക്കാളുപരി ഏതൊരാൾക്കും ജീവിതം തിരിച്ചു പിടിക്കുന്നതിന് ഇന്ന് നടക്കുന്ന അതിവിശേഷമായ പഞ്ചാമൃത അഭിഷേകം 350 രൂപയാണ്. നടത്തി കഴിഞ്ഞ ജീവിതത്തിൽ വലിയ മാറ്റങ്ങളുണ്ടാകും. വിദ്യാദായകനാണ് ഭഗവാൻ എന്ന് തിരിച്ചറിയുക. അതേപോലെ നമുക്ക് കാവലായി വരുന്ന ഭഗവാൻ കൂടിയാണ്. വിദേശ ജോലികൾക്ക് വളരെ ഗുണം ലഭിക്കുന്ന ഭഗവാനാണ്. അതോടൊപ്പം തന്നെ ഭൂമി ലഭിക്കുന്നതിന്, ഭവന നിർമ്മാണത്തിനെല്ലാം ഭഗവാന്റെ സഹായം പെട്ടെന്ന് തന്നെ ലഭിക്കുന്ന ഭഗവാനാണ് ആണ്ടിപ്പണ്ടാരത്തിരു സ്വരൂപം എന്ന് തിരിച്ചറിയുക. അപ്പോൾ നമുക്ക് അതേപോലെ പഞ്ചാമൃത അഭിഷേകം 3500 രൂപ അടച്ചാൽ വലിയ പഞ്ചാമൃത അഭിഷേകം നടത്താൻ സാധിക്കും. അതേപോലെ ഭഗവാന് പഞ്ചാമൃത നിവേദ്യം കൊടുക്കാൻ സാധിക്കും. ഇന്നത്തെ ദിവസം വളരെ വിശേഷകരമാണ്. അതോടൊപ്പം ഭഗവാന് ആണ്ടിപ്പണ്ടാരത്തിരു സ്വരൂപത്തിന് പഞ്ചാമൃത ഹോമം നടത്താം. ഇന്നത്തെ ദിവസം നടത്തിയ വലിയ വിശേഷമാണ്. 6500 രൂപയാണ് ഒറ്റയ്ക്ക് നടത്തണമെങ്കിൽ. ഓൺലൈൻ ആണെങ്കിൽ അത് നിങ്ങൾക്ക് 1000 രൂപ പാക്കേജിൽ ചെയ്യാം. അതോടൊപ്പം ഷഷ്ടി ആയതുകൊണ്ട് ഭഗവാൻ ഇന്ന് നാളികേരം മുട്ടിറക്കൽ, ഒരു നാളികേരം 100 രൂപ എന്ന നിരക്കിൽ ചെയ്യുവാൻ സാധിക്കും. അപ്പോൾ തീർച്ചയായിട്ടും ഈ അവസരങ്ങൾ പ്രയോജനപ്പെടുത്തുക. അതോടൊപ്പം എല്ലാ വഴിപാടും, പാലഭിഷേകം, പനിനീരഭിഷേകം, എണ്ണാഭിഷേകം, ഇളനീരഭിഷേകം, ഇങ്ങനെയുള്ള അഭിഷേകങ്ങൾ നടത്താം. അതേപോലെ കാവടി സമർപ്പണം നടത്താം. ഇന്നേക്ക് കാവടി സമർപ്പണം നടത്തുമ്പോൾ സാധാരണയിൽ നിന്ന് പകുതി റേറ്റ് മാത്രം അടച്ചാൽ മതിയാകും. മുരുകൻ്റെ വിശേഷ ദിവസമായതുകൊണ്ട് മുരുകൻ്റെ അടുത്ത് നടത്തുന്ന ആയുധങ്ങൾക്കെല്ലാം 50 രൂപ, കാവടിക്ക് മാത്രം 200 ആണ് സാധാരണ, അതിന് 100 രൂപ എന്ന രീതിയിലായിരിക്കും ചാർജ് ചെയ്യുന്നത്. ഓൺലൈനായിട്ട് ചെയ്യാം. അതേപോലെ നാളികേരം മുട്ടർക്കിൽ 100 രൂപയ്ക്ക് ചെയ്യാൻ സാധിക്കും. തീർച്ചയായിട്ടും ഈ അവസരങ്ങളെല്ലാം നല്ല രീതിയിൽ പ്രയോജനപ്പെടുത്തിയാൽ ഇനിയുള്ള കാലം നല്ല സമൃദ്ധിയോടുകൂടി തന്നെ ജീവിച്ച് തീർക്കാൻ സാധിക്കും. അതേപോലെ തന്നെ കുട്ടികൾക്ക് പരീക്ഷയ്ക്ക് റിസൾട്ടൊക്കെ വന്നിരിക്കുന്ന സമയമാണ്. നല്ല സ്ഥലത്ത് അഡ്മിഷൻ ലഭിക്കുന്നതിനും ഒരുപാട് ഫീസാവാതെ നമുക്ക് മാർക്കിൻ്റെ അടിസ്ഥാനത്തിൽ തന്നെ പെട്ടെന്ന് സെലക്ഷൻ കിട്ടുന്നതിന് വേണ്ടിയിട്ട് 27 ക്ഷേത്രങ്ങളിലും നാളികേരം മുട്ടിറക്കൽ നടത്താം. 2700 രൂപ. അങ്ങനെ പരീക്ഷയ്ക്ക് മുമ്പ് പരീക്ഷാ സമയത്തൊക്കെ ഇവിടെ വഴിപാടൊക്കെ നടത്തി വലിയ സമൃദ്ധിയിലേക്ക് എത്തിയ ഒരുപാട് കുട്ടികൾ ഇത്തവണ ഫുൾ എ പ്ലസ് നേടിയിട്ടുണ്ട്. സനാതനധർമ്മ സംഘത്തിലൂടെ കടന്നു വന്ന ഒരുപാട് നല്ല കുട്ടികൾ നല്ല രീതിയിൽ തന്നെ അവരുടെ പ്രകടനം നല്ല രീതിയിൽ അവർക്ക് കാഴ്ചവെക്കാൻ സാധിച്ചു. അപ്പോൾ 27 സ്ഥലങ്ങളിലും മുട്ടിറക്കൽ നടത്താൻ 2700 രൂപയ്ക്ക്, 27 സ്ഥലങ്ങളിൽ ഭാഗ്യസുക്താർച്ചന നടത്താം 810 രൂപ, 27 സ്ഥലങ്ങളിൽ കടുംവായസം നടത്താം 2700 രൂപ. അപ്പോൾ 2700, 2700, 5400 പ്ലസ് 810, 6710 രൂപ മുടക്കിയാൽ ഏതൊരു കാര്യത്തിലേക്കും പെട്ടെന്ന് അഡ്മിഷൻ ലഭിക്കും. അതേപോലെ 27 സ്ഥലത്ത് തട്ടസമർപ്പണവും വലിയ വഴിപാട് തന്നെയാണ്. നേരിട്ടാണെങ്കിൽ 8100 രൂപ, ഓൺലൈൻ ആണെങ്കിൽ 9450 രൂപ. ഇങ്ങനെയുള്ള വഴിപാടുകളൊക്കെ ചെയ്താൽ പെട്ടെന്ന് തന്നെ, ഇപ്പോൾ പലരും ഈ പൈസ കേൾക്കുമ്പോൾ അയ്യോ അപ്പം ഒന്നും പറയണ്ട, കാരണം കോളേജുകളിലും മറ്റുള്ള സ്ഥലങ്ങളിലൊക്കെ അഡ്മിഷൻ കിട്ടുന്നതിനൊക്കെ ഭയങ്കര ഫീസാണ്. അപ്പോൾ ഇതെല്ലാം ചെയ്തിട്ടാണ് പോകുന്നതിൽ പെട്ടെന്ന് അഡ്മിഷൻ കിട്ടും. നമുക്ക് അവരുടെ മനസ്സുകൊണ്ട് തന്നെ കുറച്ച് പൈസ കുറച്ച് തരികയും ചെയ്യും. അപ്പോൾ അങ്ങനെയുള്ള ഈ സാഹചര്യങ്ങൾ, ഈ അവസരങ്ങൾ നല്ല രീതിയിൽ പ്രയോജനപ്പെടുത്തുക. നമ്മളുടെ കുട്ടികൾ ഭാവി വാഗ്ദാനങ്ങളാണ്. അവർ നല്ല രീതിയിൽ പഠിച്ചെടുത്ത് മാർക്ക് വാങ്ങിയൊക്കെ വന്ന് നല്ല ജോലിയൊക്കെ കിട്ടിക്കഴിഞ്ഞാൽ എല്ലാവർക്കും ധനാഢ്യരാകാം. നമ്മുടെ അംബേദ്കർ എഴുതി തന്ന ഭരണഘടനയനുസരിച്ച് പിന്നോക്ക ദളിത് വിഭാഗങ്ങൾക്കാണ് ഏറ്റവും കൂടുതൽ സാഹചര്യം
ഇന്ത്യയിലുള്ളത്. പക്ഷേ ഒരെണ്ണത്തിനും ഒരു ഗതിയും പരഗതിയുമില്ല. അതിൻ്റെ കാരണം എന്താ? യഥാർത്ഥ ഈശ്വര വഴിയിലൂടെ സഞ്ചരിക്കാത്തതിൻ്റെ കുറവ് തന്നെയാണ്. മറ്റുള്ളവരെല്ലാം ജനിച്ചു വീഴുമ്പോൾ മുതൽ യഥാർത്ഥത്തിലുള്ള ഈശ്വരൻ്റെ പിന്നാലെ സഞ്ചരിച്ചു പോകുന്നു, അവർ ജീവിതത്തിൽ രക്ഷപ്പെടുന്നു, വിജയിക്കുന്നു. മറ്റുള്ളവർ ആൾദൈവങ്ങളുടെ പിന്നാലെ പോകുന്നു, അങ്ങനെ നിവൃത്തിയില്ലാണ്ടാവുമ്പോൾ ആത്മഹത്യയിലേക്ക് പോകുന്നു. അപ്പോൾ അതെല്ലാം ഒഴിവാക്കുന്നതിന് വേണ്ടി നമുക്ക് കൊറോണ കാലഘട്ടം സമ്മാനിച്ച പ്രണവമലയും അതോടൊപ്പം തിരുപേരമംഗലത്തപ്പൻ്റെ തിരുസന്നിധിയും ഒന്ന് തിരിച്ചറിഞ്ഞ് മുന്നോട്ട് പോയാൽ ഇനിയുള്ള കാലം വളരെ വളരെ സമൃദ്ധിയോടുകൂടി തന്നെ ജീവിതം നല്ല രീതിയിൽ ഉപയോഗിച്ച് തീർക്കാൻ സാധിക്കും എന്ന യാഥാർത്ഥ്യം അറിയുക. അതോടൊപ്പം നിങ്ങൾക്കും ഈ മഹാശാസ്ത്രം പഠിച്ചെടുക്കാം. ഓൺലൈൻ ക്ലാസ്സുകൾ ഉടൻ ആരംഭിക്കുന്നുണ്ട്. താല്പര്യമുള്ള പേരുകൾ രജിസ്റ്റർ ചെയ്യുക. നമ്മുടെ ശിക്ഷണങ്ങൾ കേരളത്തിൽ അങ്ങോളം ഇങ്ങോളം ജ്യോതിശാലയങ്ങൾ ആരംഭിച്ചിട്ടുണ്ട്. നിങ്ങൾക്ക് അവരിലൂടെ ഇവിടെ വന്ന് ഏതൊരു കാര്യങ്ങൾക്കും പരിഹാരം തേടുവാൻ സാധിക്കും. അതേപോലെ നിങ്ങളുടെ ജാതകം നിങ്ങൾക്ക് എന്നെ വായിച്ച് മനസ്സിലാക്കി ഏത് ദശാകാലമാണ് എന്ത് വഴിപാടാണ് ചെയ്യേണ്ടത്, എന്താണ് പഠിക്കേണ്ടത്, എന്ത് തൊഴിൽ ചെയ്താൽ ജയിക്കാൻ സാധിക്കും, ഏത് നാളുകാരെ വിവാഹം കഴിച്ചാൽ തമ്മിത്തല്ലാതെ കഴിയാൻ സാധിക്കും, ഏത് രോഗമാണ് വരാൻ സാധ്യതയുള്ളത്, ഇങ്ങനെയുള്ള എല്ലാ കാര്യങ്ങളും കൃത്യമായി വിശദമാക്കുന്ന 27 പേജുകളുള്ള ജാതകങ്ങൾ ഇവിടെ നിന്ന് എഴുതി നൽകിക്കൊണ്ടിരിക്കുന്നു. ആവശ്യമുള്ളവർ സ്റ്റാഫുകളുമായിട്ട് ബന്ധപ്പെടുക. അതേപോലെ നിങ്ങളുടെ വീടുകളിൽ വന്ന് ഗണപതി ഹോമം ഭാഗസേവം നടത്തി ഒരു വർഷക്കാലത്തേക്ക് ജീവിത വിജയം നേടുന്നതിന് വേണ്ടിയുള്ള പൂജാ സംവിധാനം 30,000 രൂപയ്ക്ക് ദ്രവ്യങ്ങളടക്കം കൊണ്ടും ചെയ്തു തരികയും ചെയ്യും. ജീവിതത്തിൽ ആലോചിച്ച് നിന്ന് നമ്മുടെ സമയം ഒരിക്കലും കളയരുത് എന്ന യാഥാർത്ഥ്യം അറിയുക. അതേപോലെ തന്നെ സനാതനധർമ്മ സംഘത്തിൽ അംഗങ്ങളാവുക. യാതൊരുവിധ പ്രവേശന വീസവും മാസൂരിയില്ലാതെ ലോകത്തിൽ ആദ്യമായിട്ടുള്ള ഒരു സംഘടനയാണെന്ന ആ ഒരു സത്യം കൂടി തിരിച്ചറിയുക. ഈശ്വരവഴിയിലൂടെ സഞ്ചരിച്ച് മുന്നോട്ട് പോവുക. ക്ഷേത്രത്തിലേക്ക് എല്ലാ മാസത്തിലും ആയില്ല വിശേഷത്തിന് തീർത്ഥാടന യാത്രാ ബസ്സുകൾ സംഘടനയുടെ നേതൃത്വത്തിൽ മുന്നോട്ട് വരുമ്പോൾ നിങ്ങൾക്കും അതിൽ വന്നു ചേരാം. അതോടൊപ്പം തന്നെ ബസ് കാശിനുള്ള പൈസ വഴിപാടായി തിരികെ നൽകിക്കൊണ്ട് ജീവിതത്തിൽ ഏതൊരു മനുഷ്യനും രക്ഷപ്പെടുന്നതിനുള്ള ഏറ്റവും വലിയ വഴി തന്നെയാണ് ഇവിടെ ഒരുക്കിയിരിക്കുന്നത് എന്ന ഒരു യാഥാർത്ഥ്യം ഒരിക്കൽ കൂടി ഓർമ്മപ്പെടുത്തിക്കൊണ്ട് ഇന്നത്തെ പ്രണവം ഇവിടെ പൂർണ്ണമാകുന്നു. നന്ദി. നമസ്കാരം.